ചിലരോ മറ്റു ചിലർ ഭൂമിയിൽ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്നു വീഴുന്നത് തന്നെ വലിയായിട്ടായിരിക്കും. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? അവർ ജന്മന അള്ളാഹു ആ ഒരു വിനായത്തിൻ്റെ പദവി അവർക്ക് കൊടുക്കും. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആര്? ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാൻ. അതുകൊണ്ടാ പിറന്നു വീണ ആ മാസത്തിൽ തന്നെ ഒരൊറ്റ ദിവസം പോലും സുബഹി മുതൽ മഗ്രിബ് വരെ ആ കുട്ടി ഉമ്മയുടെ പാല് കുടിച്ചിട്ടില്ല. കാരണം റമളാന്റെ ആദ്യത്തെ രാത്രിയിലാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു മുജാദനാകുന്നത്. നാളെ റമളാനിലെ നോമ്പ് ഒന്ന് ആരംഭിക്കുകയാണ്. ഇന്നത്തെ രാത്രിയിലാണ് പുണ്യ റമളാന്റെ ആദ്യ രാവിലാണ് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ഭൂജാതനാകുന്നത്. 30 ദിവസത്തിൽ ഒരു ദിവസം പോലും സുബഹി മുതൽ മഗ്രിബ് വരെ ആ കുട്ടി എന്ത് ചെയ്തിട്ടില്ല. മുതലായ റമളാനിൽ മുഫദ് നാളിലും മുലകോടിക്കും കാലം മുലനെ തോടാത്തോവാർ. മുതലായ റമളാനിൽ മുഫദ് നാളിലും മുലകോടിക്കും കാലം മുലനെ തോടാത്തോവാർ. ജല്ല ജലാലായ റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടിക്ക് ആ ഒരൊറ്റ മാസം കൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് ആ ജനതയെ അറിയിക്കുകയായിരുന്നു. ഏയ് ഏയ്, ഇത് ഒരു സാധാരണ കുട്ടിയൊന്നല്ല, ചില പ്രത്യേകതകളുണ്ട്, ഇത് കുത്തുബുൽ അക്താബ് ആവാനുള്ള കുട്ടിയാണ്. ആ ഒരു ബോധം ജനങ്ങൾക്കുണ്ടാക്കുന്ന വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചില പ്രത്യേകതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. കുട്ടിയൊക്കെ നോമ്പ് നിർബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല, കുട്ടിയൊക്കെ നോമ്പ് നിർബന്ധമല്ല. എന്നാലും ആ റമളാനിൽ തന്നെ സുബഹി മുതൽ മഗ്രിബ് വരെ ഒരൊറ്റ ദിവസവും കുട്ടി മല കുടിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് ആ കുട്ടിയോട് പല മൃഗങ്ങളും വന്ന് സംസാരിക്കുന്നത് പലർക്കും കാണാൻ കഴിഞ്ഞു. ഒരു അറഫാ ദിവസം ഒരു പശു വന്നിട്ട് കുട്ടിയോട് സംസാരിച്ച സംഭവം ബഹജ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹിദ്ദീൻ മലയിലും കാണാം. അറഫാ ദിവസം ഒരു പശു ഇങ്ങനെ കടന്നു പോകുമ്പോൾ മുഹിയുദ്ദീൻ ഷീതങ്ങൾ അതിൻ്റെ പിന്നാലെ കൂടി അതിനെ ആട്ടി ഓടിക്കാൻ ഒരുങ്ങി. അപ്പൊ പശു കൊണ്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അല്ല മോനെ, നിനക്കിതെന്തിൻ്റെ കേടാ? എന്തിനാ നീ എൻ്റെ പിന്നാലെ കൂടുന്നത്? അലി ഹാദാ ഖുലിഖ്ത, ഇതിനാണോ പൊന്നു മോനെ നിന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? ഇന്നത്തെ ദിവസം ഏതാന്ന് നിനക്കറിയൂലേ? ഇത് അറഫാ ദിവസമാണ്. ഇന്ന് അറഫാ ദിവസമാണ്. ദുആക്ക് ഏറ്റവും വലിയ ഫളല് അല്ലാഹു നൽകുന്ന ദിവസമാണ്. പൊന്നുമോനെ, അഫ്ലലു ദുആഇ ദുആഉ യൗമി അറഫാ. ദിവസങ്ങളിൽ ദുആ ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫാ ദിവസമല്ലേ? ഈ ദിവസം നീ എൻ്റെ പിന്നാലെ കൂടി സമയം കളയുകയാണോ? ഉള്ള സമയം എന്ത് ചെയ്യാൻ ശ്രമിക്ക്? ഇതിനോ ഫാടച്ചെന്ന് ഫഷുവേ ഫാറഞ്ഞോവാർ. ഇതിനോ ഫാടച്ചെന്ന് ഫഷുവേ ഫാറഞ്ഞോവാർ. ഒരു അറഫാ ദിവസം ഈ കുട്ടി പശുവിൻ്റെ പിന്നാലെ കൂടി പശുവിനായിട്ട് ബായിപ്പിച്ചപ്പോൾ പശുവായിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഈ കുട്ടിയോട് സംസാരിച്ചു. ഞാനതൊന്നും വിശദീകരിക്കണില്ല. ചില ആളുകൾ അതൊക്കെ കളവാക്കുകയും അതിനെയൊക്കെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യാറുണ്ട്. ഇവരെക്കേടെന്ന് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ സമുന്നതനായൊരു വലിയാണ്. ഒരു വലിയനോട് പശു സംസാരിച്ചു എന്നത് നിഷേധിക്കുന്നവർ പലതും നിഷേധിക്കേണ്ടി വരും. അവർ പല ഹദീസിനെയും തള്ളേണ്ടി വരും. അവർക്ക് പലതും നിരസിക്കേണ്ടി വരും. ബനു ഇസ്രായേലരിലെ കേവലം ഒരു സാധാരണ കർഷകനോട് പശു സംസാരിച്ച വിവരം പറഞ്ഞിട്ടുണ്ട് തൻ്റെ സഹാബികളോട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, ബനു ഇസ്രായേലരിലെ ഒരു സാധാരണ കർഷകൻ. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു
സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. മുമ്മിനെ ശ്രദ്ധിക്കണം. ബനു ഇസ്രായേലിലെ ഒരു സാധാരണ കർഷകൻ, അയാൾക്കൊരു പശു ഉണ്ടായിരുന്നു. ഈ പശുവിനെയുമായി ദിവസവും കൃഷി ചെയ്യാൻ പോകും. പശുവിനെ കൊണ്ട് കൃഷി നനക്കാനും ഭൂമി ഉഴുതാനുമൊക്കെ ഇയാൾ ഉപയോഗപ്പെടുത്തും. അങ്ങനെ ഒരു ദിവസം എല്ലാ പണിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് നേരം വല്ലാതെ വൈകിയിട്ടുണ്ട്, ഇരുൾ മുറ്റിയിട്ടുണ്ട്. രാത്രിയായതുകൊണ്ട് ഇയാൾക്ക് നടക്കാൻ വല്ലാത്ത പ്രയാസം, ശരിക്ക് കാണാൻ കഴിയണില്ല. പശു ആവട്ടെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഉടനെ അയാൾ എന്ത് ചെയ്തു എന്നറിയോ? ഫറക്കി ബഅലൽ ബക്കറ, ഇയാൾ ആ പശുവിൻ്റെ പുറത്ത് കയറി. പശുവിൻ്റെ പുറത്ത് കയറി അവിടെ ഇരുന്നു, നല്ല സുഖമുണ്ട്. ഒരു നാലടിയാണ്ട് വെച്ചതിന് ശേഷം ഫൽത്തഫത്തത്തിൽ ബക്കറ, പശു ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇറങ്ങടാ അവിടുന്ന്. എന്താപ്പം നിൻ്റെ വിചാരം? നീ വലിയ സുജായി ആയിട്ട് നിൻ്റെ പുറത്ത് കയറി അങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ അള്ളാഹു പടച്ചത് ഇതിനല്ല. നിന്നെപ്പോലുള്ളവരെ പുറത്ത് കയറ്റുക എന്നുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഇത് നമ്മളെ ഡ്യൂട്ടിയിൽപ്പെട്ടതല്ല. അങ്ങനെ പുറത്ത് കയറി യാത്ര ചെയ്യണമെന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് പറ്റിയ വേറെ ചില മൃഗങ്ങളുണ്ട്, അതിനെ വാങ്ങിക്കോ. വല്ല കുതിരയെയോ വല്ല കഴുതയെയോ വല്ല ഒട്ടകത്തെയോ വാങ്ങിക്കോ. ആ